തമിഴകത്തെ ഞെട്ടിച്ച് വളരെ ഹൃദയഭേദകമായ ഒരു വാർത്ത പുറത്തുവരികയാണ്. തമിഴ് സിനിമാ നടൻ ഡാനിയൽ ബാലാജി അന്തരിച്ചു. 48 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് വെള്ളിയാഴ്ച രാത്രിയായിരുന്നു അന്ത്യം. നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഇക്കഴിഞ്ഞ ദിവസം ചെന്നൈയിലെ കോട്ടിവാകത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. സംസ്കാര ചടങ്ങുകൾ ശനിയാഴ്ച അദ്ദേഹത്തിന്റെ വസതിയിലായിരിക്കും നടക്കുക. 1975 അദ്ദേഹത്തിന്റെ ജനനം. നിരവധി ചിത്രങ്ങളിൽ ശ്രദ്ധേയനായ ടി സി ബാലാജി പിന്നീട് ഡാനിയൽ ബാലാജി എന്ന് മാറുകയായിരുന്നു. മലയാളം, തെലുങ്ക്, കന്നഡ ചലച്ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള അദ്ദേഹം കമലഹാസന്റെ റിലീസ് ചെയ്യാത്ത ചിത്രമായ മരുന്നായകത്തിൽ യൂണിറ്റ് പ്രൊഡക്ഷൻ മാനേജറായാണ് സിനിമാ രംഗത്തേക്ക് കടന്നുവന്നത്. വേട്ടയാട്, വിളയാട്, വടചെന്നൈ, മായവൻ തുടങ്ങിയ ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ വേഷങ്ങളിലെത്തിയിരുന്നു. മലയാളത്തിൽ ബ്ലാക്ക് എന്ന ചിത്രത്തിലാണ് ആദ്യമായി അഭിനയിച്ചത്. പിന്നീട് മോഹൻലാൽ നായകനായ ഭഗവാൻ, മമ്മൂട്ടി നായകനായ ഡാഡി കോൾ എന്നീ ചിത്രങ്ങളിലും അഭിനയിച്ചു. പ്രശസ്ത സംവിധായകനും നിർമ്മാതാവുമൊക്കെയായ സിദ്ധലിംഗയുടെ സഹോദരി പുത്രനാണ്. ചെന്നൈ തരമണി ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഡയറക്ഷൻ കോഴ്സ് പൂർത്തിയാക്കിയ ബാലാജി ടെലിവിഷൻ സീരിയലുകളിൽ അഭിനയിച്ചുകൊണ്ടാണ് തുടക്കം കുറിക്കുന്നത്. ചിത്തി എന്ന സീരിയൽ ഹിറ്റായതോടെ അതിലെ കഥാപാത്രത്തിന്റെ പേരായ ഡാനിയൽ ബാലാജിക്കൊപ്പം ചേരുകയായിരുന്നു. കമലഹാസന്റെ മുടങ്ങിപ്പോയ സിനിമയായ മരുന്ന് നായകത്തിന്റെ യൂണിറ്റ് പ്രൊഡക്ഷൻ മാനേജറായി സിനിമയുടെ വലിയ ലോകത്തേക്ക് എത്തിയ നടൻ പിന്നീട് ചെറിയ ചെറിയ റോളുകളൊക്കെ ചെയ്യാൻ തുടങ്ങുകയായിരുന്നു. സൂര്യ നായകനാക്കി ഗൗതം വാസുദേവ് മേനോൻ സംവിധാനം ചെയ്ത കാക്ക കക്ക എന്ന ചിത്രത്തിൽ സൂര്യയുടെ സുഹൃത്തിന്റെ വേഷം ശ്രദ്ധ നേടിയതോടെ ഡാനിയലിന് തമിഴിന് പുറത്തും സ്വീകരണം ലഭിച്ചു. അങ്ങനെയാണ് ബ്ലാക്ക് എന്ന ചിത്രത്തിലൂടെ മലയാളത്തിലേക്ക് എത്തുന്നത്. വേട്ടയാട്, വിളയാട് എന്ന ചിത്രത്തിൽ കമലിന്റെ വില്ലനായി അഭിനയിച്ചതോടെയാണ് ശരിക്കും കരിയർ ബ്രേക്ക് ആവുന്നത്. പിന്നീട് പൊല്ലാത്തവൻ, എന്നെ അറിന്താൽ, ഭൈരവ, ബിഗിൽ തുടങ്ങിയ നിരവധി സിനിമകളിൽ അഭിനയിച്ചു. ഏത് കഥാപാത്രം ചെയ്യുമ്പോഴും അത് തനിക്ക് കൺവിൻസിംഗ് ആകണം. എന്തുകൊണ്ടാണ് ഞാൻ തന്നെ ഈ റോൾ ചെയ്യണം എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടിയതിന് പിന്നാലെയായിരിക്കും ബാലാജി ഒരു സിനിമ പോലും തിരഞ്ഞെടുക്കുന്നത്. അവിവാഹിതനാണ്. അദ്ദേഹം മുൻപൊരു അഭിമുഖത്തിൽ വിവാഹ ജീവിതത്തിനോട് തനിക്ക് താല്പര്യമില്ല എന്ന വിവരങ്ങൾ അറിയിച്ചിരുന്നു. വേണ്ട എന്ന് തീരുമാനിച്ചതല്ല, പക്ഷേ ഒരു 24 വയസ്സൊക്കെ ആയപ്പോഴേക്ക് തനിക്ക് അറിയാമായിരുന്നു തന്റെ ജീവിതത്തിൽ അങ്ങനെ ഒന്ന് സംഭവിക്കില്ല എന്ന്. വിവാഹത്തെക്കുറിച്ച് തന്റെ മാതാവ് പറയുമ്പോൾ തന്നെ നോക്കിക്കോളൂ, പക്ഷെ നടക്കില്ല എന്ന് തന്നെ അദ്ദേഹം ഉറപ്പിച്ച് പറഞ്ഞിരുന്നു. അങ്ങനെ നോക്കി പല പെൺകുട്ടികളെ കണ്ടു, പക്ഷെ ജാതകമൊത്തില്ല. പിന്നീട് അന്വേഷിച്ചപ്പോൾ തന്റേത് ബ്രഹ്മചാരി ജാതകമാണ് എന്ന് കണ്ടു. വിവാഹം കഴിക്കാത്തത് വലിയൊരു വിഷയമായിട്ടൊന്നും തനിക്ക് തോന്നിയിട്ടില്ല എന്നാണ് അദ്ദേഹം ഇതിനു മുമ്പ് പറഞ്ഞത്. ഈ ജീവിതത്തിൽ താൻ ഹാപ്പിയാണ്, തനിക്ക് തന്റേതായ കാര്യങ്ങൾ ചെയ്യാൻ ഒരുപാട് സമയവും അവസരങ്ങളും സാധ്യതകളൊക്കെ ഉണ്ടെന്നായിരുന്നു ഡാനിയൽ ബാലാജി പറഞ്ഞു വെച്ചത്. അതേസമയം ഇന്ന് ലോകത്ത് ഏറ്റവും അധികം ആളുകൾ മരിക്കുന്നത് ഹൃദയ സംബന്ധമായ അസുഖങ്ങളെ തുടർന്നാണ്. പ്രായഭേദമെന്നെയാണ് ഹൃദയാഘാതം വന്ന് പിടിപെടുന്നത്. ജീവിതശൈലിയിലെ മാറ്റവും തെറ്റായ ഭക്ഷണക്രമവും ഹൃദ്രോഗം വർദ്ധിക്കാൻ ഇടയാക്കുന്നു. അടുത്തിടെ സൈലന്റ് ഹാർട്ട് അറ്റാക്ക് അഥവാ സൈലന്റ് മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ മൂലമുള്ള മരണങ്ങളും വർദ്ധിച്ചു വരികയാണ്. ഹൃദയ ധമനിയായ കൊറോണറി ആർട്ടറി തടസ്സപ്പെടുകയും രക്തയോട്ടം കുറയുകയും ചെയ്യുമ്പോഴാണ് ഹൃദയാഘാതം സംഭവിക്കുന്നത്. തൽഫലമായി ഹൃദയപേശികൾക്ക് ഓക്സിജനും പോഷകങ്ങളും ലഭ്യമാകാതെ ഹൃദയം പ്രവർത്തനരഹിതമാകുന്നു. ഹൃദയാഘാത സമയത്ത് തണുത്ത് വിയർപ്പ്, ഓക്കാനം എന്നിവയ്ക്കൊപ്പം നെഞ്ചിലെ വേദനയോ ഭാരമോ ഉള്ളതായി രോഗികൾ പറയാറുണ്ട്. എന്നാൽ രോഗിക്ക് ലക്ഷണങ്ങളൊന്നും അനുഭവപ്പെടാതെ സംഭവിക്കുന്ന ഒന്നാണ് നിശബ്ദ ഹൃദയാഘാതം. പക്ഷേ നിശബ്ദ ഹൃദയാഘാതത്തിൽ അറിയപ്പെടാതെ പോകുന്ന ചില ലക്ഷണങ്ങളുണ്ട്. ആ ലക്ഷണങ്ങൾ ആരും അത്ര കാര്യമായി എടുക്കാറില്ല. അതായത് പേശിവേദന, ദഹനക്കേട്, ഓക്കാനം അല്ലെങ്കിൽ പനി എന്നിവയൊക്കെയാണ് ആ ലക്ഷണങ്ങൾ. പലപ്പോഴും ഇതൊക്കെ വളരെ നേരിയ തോതിലാകുമെന്നതിനാൽ തന്നെ അത് അത്ര വലിയ കാര്യമായിട്ടൊന്നും എടുക്കാറില്ല. വളരെ അപൂർവമായി സംഭവിക്കുന്ന ഒന്നാണ് നിശബ്ദ ഹൃദയാഘാതം. ഇത് മുൻകൂട്ടി കണ്ടെത്തുന്ന പരിശോധനകളൊന്നും നിലവിൽ ലഭ്യമല്ല. എന്നാൽ ചില ഘടകങ്ങൾ ശ്രദ്ധിച്ചാൽ ഇതുമൂലമുള്ള അപകടത്തിനെതിരെ മുൻകരുതൽ എടുക്കാനും ജീവൻ രക്ഷിക്കാനും കഴിയും. സാധാരണ ഹൃദയാഘാതത്തിനും നിശബ്ദ ഹൃദയാഘാതത്തിനുമുള്ള കാരണങ്ങൾ തന്നെ ഒന്ന് തന്നെയാണ്. അവയിലേറ്റവും പ്രാധാന്യം ഇവയാണ്: ഹൃദ്രോഗ കുടുംബം, ചരിത്രം, പ്രായം, പുകവലി, ഉയർന്ന കൊളസ്ട്രോൾ, രക്തസമ്മർദ്ദം, പ്രമേഹം, വ്യായാമത്തിന്റെ അഭാവം, അമിതഭാരം, ഇതൊക്കെ തന്നെ ലക്ഷണങ്ങളാണ്. സാധാരണഗതിയിൽ കൊറോണറി ആർട്ടറി ഭിത്തികളിൽ ഒന്നിൽ പ്ലാക്ക് അടിച്ചു കൂടുമ്പോഴാണ് ഹൃദയാഘാതം അല്ലെങ്കിൽ മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ ഉണ്ടാകുന്നത്. പെട്ടെന്നുള്ള വിള്ളൽ ധമനിയിൽ ഒരു ത്രോംബക്സ് അല്ലെങ്കിൽ രക്തം കട്ട പിടിക്കുന്നതിന് കാരണമാകും. ഇത് രക്തപ്രവാഹം പൂർണ്ണമായും തടസ്സപ്പെടാൻ ഇടയാക്കുന്നു. ഹൃദയപേശികൾക്ക് ഓക്സിജൻ ലഭിക്കാതെ നെഞ്ചുവേദനയും മറ്റ് ഭയാനകമായ ലക്ഷണങ്ങളും ഉണ്ടാകുന്നു. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തടസ്സം നീക്കം ചെയ്തില്ലെങ്കിൽ ഓക്സിജൻ അഭാവം ഹൃദയപേശികളെ ചലനമില്ലാതെയാക്കും. ഹൃദയപേശികൾ നിശ്ചലമാകുന്ന ഈ അവസ്ഥയാണ് ഹൃദയാഘാതം. എന്തുകൊണ്ടാണ് ചില ഹൃദയാഘാതങ്ങൾ നിശബ്ദമാകുന്നു എന്നതും സംശയമുണ്ടാകാം. ഹൃദയാഘാതത്തിന്റെ സാധാരണ ലക്ഷണങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ഇതൊന്നുമല്ലാതെ ചിലരിൽ ഹൃദയാഘാതം ഉണ്ടാകും. കൊറോണറി ധമനികളിൽ ഒന്നും തടയപ്പെടുകയും ചില പേശികൾ നിശ്ചലമാവുകയും, എന്നാൽ ഇതിന്റെ ലക്ഷണങ്ങൾ പ്രകടമാവുകയോ രോഗി അറിയപ്പെടാതെ പോവുകയോ ചെയ്യുന്നു. ഇതിന് പല
കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനം വേദന സഹിക്കാനുള്ള ശേഷി ഓരോരുത്തരിലും വ്യത്യസ്ത പരിധിയിലാണ്. ചിലർക്ക് ചെറിയ വേദനയും ബുദ്ധിമുട്ടും വലിയ പ്രശ്നമായി അനുഭവപ്പെടും. എന്നാൽ ചിലരിൽ ഉയർന്ന അളവിലുള്ള വേദന പോലും നിസാരമായിട്ടാണ് അനുഭവപ്പെടുന്നത്. കൂടാതെ വിട്ടുമാറാത്ത വൃക്കരോഗം, പ്രമേഹം തുടങ്ങിയ ചില രോഗാവസ്ഥകളിൽ വേദനയുടെ പ്രേരണകൾ വഹിക്കുന്ന ഞരമ്പുകൾ മങ്ങുകയും രോഗിക്ക് ആൻജിനയുടെ ലക്ഷണങ്ങളോ ഹൃദയാഘാതമോ അനുഭവപ്പെടില്ല. കാർഡിയോ കിസ്കേമിയയിൽ ചില കേസുകളിൽ ഹൃദയത്തിലേക്കുള്ള രക്തപ്രവാഹത്തിന്റെ ഓക്സിജന്റെയും അഭാവം കൊണ്ട് ഉണ്ടാകുന്ന ലക്ഷണങ്ങളൊന്നും ഉണ്ടാകില്ല. അവർക്ക് നെഞ്ചുവേദന അനുഭവപ്പെടില്ല. പകരം ശ്വാസതടസ്സം അല്ലെങ്കിൽ ചെറിയ രീതിയിലോ ക്ഷീണമാകാം. ഇത്തരത്തിലായിരിക്കും ഹൃദയാഘാതം അവരെ ബാധിക്കുക. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.